ഇരകളുടെ കഴുത്തോളം മണ്ണ് മൂടിക്കഴിഞ്ഞു. നൂറ്റാണ്ടുകളാണ് തിരുവട്ടാറിന്റെ മണ്ണിൽ അടിപെട്ട് കിടക്കുന്നത്. മേൽമണ്ണ് നീക്കുമ്പോൾ തെളിയുന്നത് ആദികേശവന്റെ ആദികാലം മാത്രമല്ല, ക്രൈസ്തവ ചരിത്രത്തിന്റെ ആദിയും നാഞ്ചിനാട്ടിൽ നിന്ന് തന്നെ. കാലത്തെ മാറ്റിമറിക്കുന്ന കാറ്റൊഴുക്കിന് നടുവിലും ഇളകാതെ ഒരു മഹാസ്മാരകം, വിശുദ്ധ മാർത്തോമാ ശ്ലീഹ ക്രിസ്തുദേവനെ തൊട്ട കൈകൊണ്ട് സ്ഥാപിച്ച തിരുവിതാംകോട് അരപ്പള്ളി. ഐതിഹ്യം സത്യമെങ്കിൽ അരപ്പള്ളിയുടെ പഴക്കം എത്രയാവും? AD 63 സ്ഥാപിക്കുന്നത്. AD 63 ചേരരാജാക്കന്മാരുടെ ഭരണകാലമായിരുന്നു. മാർത്തോമാ ശ്ലീഹ ഇവിടെ വരുമ്പോൾ 64 കുടുംബാംഗങ്ങളെ കൊണ്ടാണ് വരുന്നത്. അങ്ങനെ രാജാവിനെ മുഖം കാണിച്ച് 64 കുടുംബങ്ങൾക്ക് താമസിക്കുവാനും അവർക്കുള്ളായ ആരാധനാ സൗകര്യങ്ങൾക്ക് വേണ്ടി 2 ഏക്കർ ചില്ലുവാൻ സ്ഥലം കരോഴിവായിട്ട് ഈ പള്ളി ഒരു പള്ളി വെക്കാനുമായിട്ട് കൊടുത്തു വന്നതാണ്. സെൻറ് തോമസിൻ്റെ കയ്യ് കർത്താവിനെ തൊട്ട കരമായതുകൊണ്ട് കൈയായതുകൊണ്ട് അതുകൊണ്ടുണ്ടാക്കിയ ഒരു ദേവാലയം ആണ് എന്നുള്ളത് കൊണ്ട് ഇതിന് വലിയൊരു പവറുണ്ടെന്നാണ് ജനം പറയുന്നത്. ക്രിസ്തുവിന്റെ വിശുദ്ധ ഭൂമിയിൽ പിറന്ന ആരാധനാലയങ്ങളെ പോലും കാലം മാറ്റിവരച്ചു. പക്ഷേ അരപ്പള്ളി ഇന്നും കാലാതീതനായി അതേ രൂപത്തിൽ. ലോകത്തെ ഏറ്റവും പഴയ ക്രിസ്ത്യൻ പള്ളി എന്ന മൂപ്പിൽ സ്ഥാനമാണ് അരപ്പള്ളിക്ക് കൈവന്നിരിക്കുന്നത്. ഈ പള്ളിയെ നേരത്തെ ഇത് കുറച്ചുകൂടെ ഒരു വിപുലമായി പോയാലെങ്കിൽ ഇത് പൊളിച്ചു കളഞ്ഞതായിരുന്നു. അപ്പം ഇത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായി. ഇതിപ്പം കുറച്ചുകൂടെ ഇപ്പം നമ്മൾ നേരത്തെ കുറച്ചുകൂടെ ഇത് കാര്യമായിട്ട് അതെങ്കിലും ഡെവലപ്പ് ചെയ്തായിരുന്നെങ്കിൽ ഇതിപ്പം ഇത് പോയി പുതിയ പള്ളി വന്നതിനായിരുന്നു. അപ്പം ഇതൊക്കെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുണ്ട്. മേലാപ്പ് ക്രിസ്തീയമെങ്കിലും അരപ്പള്ളിയുടെ മുഖപ്പിൽ തനി മലയാളിത്തം. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയാൽ കൃഷ്ണശിലയിൽ നിർമ്മിച്ച ക്ഷേത്രങ്ങളുടെ തൽസ്വരൂപം. മതങ്ങൾ പല തായ്വഴിയായി അകലുന്നതിനു മുമ്പുള്ള ആദികാലം. അങ്ങനെയൊരു കാലമുണ്ടെങ്കിൽ അത് ഘനീഭവിച്ചു നിൽക്കുന്നത് ഇവിടെ മാത്രം.